വേഗം വാ, ബെല്ലടിക്കാറായി. ഇനി ഈ നമ്പറിലേക്ക് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ നീ എന്റെ പിന്നാലെ നടക്കണ്? നീ എന്തു പറഞ്ഞാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. അത്രക്ക് സ്നേഹിച്ചു പോയി. നിനക്ക് മറക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ നിന്നെ മറന്നു കഴിഞ്ഞു. ആ ഫോണിങ് തന്നെ. ഹലോ, ഇത് സിത്താരയുടെ ഫ്രണ്ടാ സംസാരിക്കുന്നേ. ആ ഫ്രണ്ടിന്റെ പേരെന്താ? പേരക്ക. പിന്നെ ഇനി ഈ ഫോണിലേക്ക് വിളിക്കരുത്. അവള് പഠിക്കാൻ പോകുന്ന കുട്ടിയാ, ഇനി ശല്യം ചെയ്യരുത്. അത് പറയാൻ നീ ആരാടി? സിത്താരെ ഞാനും തമ്മിൽ സ്നേഹത്തിലാ. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാ. ഓഹോ, കല്യാണത്തിന് എന്നെയും കൂടെ വിളിക്കണേ. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഇങ്ങോട്ട് വിളി ഉണ്ടാവരുത്. ഞാൻ ഇനിയും വിളിക്കും. സിത്താര ഫോൺ എടുക്കുകയും ചെയ്യും. അല്ലെങ്കിലേ ഞങ്ങൾ പല ദിവസങ്ങളിലായി രാത്രികളിൽ മണിക്കൂറുകളോളം സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടടി. അതൊക്കെ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കും. പിന്നെ അവളുടെ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിന്റെ തലവെട്ടി അത് മറ്റൊരോടില് ഫിറ്റ് ചെയ്ത് അതും ഞാൻ ഇന്റർനെറ്റ് കയറ്റിവിടും. എടാ, നീ ധൈര്യമുള്ള തന്നയ്ക്ക് പിറന്നാനാണെങ്കിൽ അങ്ങനെ ചെയ്യ്. ഇപ്പൊ നീ പറഞ്ഞത് ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിന്നെ സെൻട്രൽ ജയിലിൽ ഉണ്ട തീറ്റിക്കാൻ എനിക്ക് ഇത് മതി. ഇനി ഇതിലേക്കൊരു കോള് വന്നാൽ നാളെ നീ കണി കാണുന്നത് പോലീസിനെ ആയിരിക്കും. എടി, ശരിക്കും നീ സംസാരം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? എവിടെ? ഒരു നമ്പർ തട്ടിവിട്ടതല്ലേ. ഇതിൽ അവൻ എന്തായാലും വീണിരിക്കും. ആരാടി വിളിച്ചേ? ഇതിവളുടെ മറ്റവനാ. ഞാൻ അവനെ ശരിക്കൊന്ന് പൊരിച്ചു. എടി, എനിക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. പിന്നെ എന്തിനാ കേരളത്തിൽ സൈബർ സെല്ലൊക്കെ? ഇനി അവന്റെ ശല്യം ഉണ്ടായ ഞാൻ നോക്കിക്കോളാം. നീ ഒട്ടും പേടിക്കണ്ട, വാ. ആ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അച്ഛൻ എനിക്കൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങി തന്നു. നീ എന്നോട് പറയാ നോക്കട്ടെ. രാത്രിയല്ലേ സംഭവം കിട്ടിയത്. വന്നപ്പോഴല്ലേ നിന്റെ മറ്റവൻ വിളിച്ചത്. അതൊക്കെ തരാം. ഇനിയിപ്പോ എപ്പോഴും നിങ്ങൾക്ക് എന്നെ വിളിക്കാലോ.